ഹലോ എവരിവൺ, വെൽക്കം ടു കുജൂസ് വേൾഡ്. അപ്പം എങ്ങനെ, മഴയൊക്കെ നല്ലപോലെ ഇല്ലേ? ഞങ്ങളുടെ ഇവിടെ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുക കേട്ടോ, ഒരു രക്ഷയില്ല, ഭയങ്കര മഴ. അപ്പോൾ ഞാൻ ദേ ഞങ്ങൾ ഇപ്പോൾ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വെറുതെ ഫ്രണ്ടിൽ സിറ്റ് ഔട്ടിൽ വന്നപ്പോൾ പാടം ഫുൾ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുക. അപ്പോൾ തോന്നി നിങ്ങൾക്ക് അതൊന്ന് കാണിച്ചു തരാമെന്ന്. അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം. മഴയൊന്ന് തോർന്ന് നിൽക്കുന്ന സമയത്താണ് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് ഇറങ്ങിയത്. അങ്ങനെ ഞാൻ പയ്യൻ്റെ ക്യാമറയും ഹെഡ്സെറ്റൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ ഇറങ്ങി. അപ്പോൾ മഴയ്ക്ക് വലിയ ശക്തിയൊന്നും ഉണ്ടായില്ല, ശക്തിയില്ലെന്നല്ല, മഴ തന്നെ ഉണ്ടായില്ലെന്ന് വേണം പറയാൻ. ഇടയ്ക്കൊന്ന് ചാറിയതേ ഉള്ളൂ. അപ്പോൾ എനിക്കും അത് ഭയങ്കര കൺവീനിയൻ്റ് ആയിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആദ്യം വീടിൻ്റെ അവിടെ തന്നെയുള്ള കുറച്ച് വിഷ്വൽസ് ഷൂട്ട് ചെയ്യാമെന്ന് കരുതിയിട്ട് ഇറങ്ങിയത്. ഇത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ നേരെ ഫ്രണ്ടിലുള്ള ഒരു വാഴത്തോട്ടാട്ടോ. വാഴത്തോട്ടത്തിൻ്റെ അതൊക്കെ മഴയൊക്കെ പെയ്ത് ആകെ വെള്ളമായിട്ട് നിൽക്കുക, ഒരു രക്ഷയില്ല. കണ്ടില്ലേ, പാടം നിറഞ്ഞ് ഒഴുകുക. അതൊരു സൈഡിൽ ഇങ്ങനെ ഒരു നടവരമ്പുണ്ട്. ഈ സ്റ്റെപ്പിൻ്റെ നേരെ തന്നെ അങ്ങ് അറ്റം വരെ ഒരു നടവരമ്പുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്തൊരു ചെറിയൊരു തോടാണ്, ഒരു രണ്ടടി താഴ്ചയിലുള്ളൊരു തോട് ഈ പാടത്തിൻ്റെ സൈഡിൽ. അതാണിങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് ആ പാടം മൊത്തം പുഴ പോലെ ആയി. കണ്ട, അവിടെ ഒരു വല വെച്ചിട്ടുണ്ട് കേട്ടോ, ഉടക്ക് വല, മീൻ കയറുകയാണെങ്കിൽ വീഴാനായിട്ട്. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള അമ്മച്ചിയുടെ സ്ഥലം ഇത്. അവരവിടെ അച്ചിങ്ങയും കൂർക്കയും ചേനയൊക്കെ നട്ടിട്ടുണ്ട്, അതിലെല്ലാം വെള്ളം കയറി. ഇത് ആ പാടത്തിൻ്റെ സൈഡിൽ ഞാൻ പറഞ്ഞ ഒരു ചെറിയ തോടുണ്ടെന്ന്, അതാണ് ഈ കാണുന്നത്. ഇത് ഞങ്ങളുടെ വീടിൻ്റെ സൈഡിൽ വരുമ്പോൾ ഇത്തിരി വലുതാണ്. ഞങ്ങളിവിടെ ഇടയ്ക്ക് ക്ലീൻ ചെയ്യാനായിട്ട് ഇറങ്ങുമ്പോൾ ഏകദേശം എന്നേക്കാളും ഹൈറ്റ് ഉണ്ട്, താഴ്ച ഉണ്ട് അതിന്. അതൊക്കെ ഇപ്പം നിറഞ്ഞ്, ഇത്രയും നിറഞ്ഞ് വെള്ളമായി. അപ്പോൾ ഈ തോടിൻ്റെ സൈഡിൽ കലുങ്കിൻ്റെ ഇടയിൽ കൂടെ വെള്ളം കനിഞ്ഞാണ് ഈ പറമ്പ് ഫുള്ള് വെള്ളമായേക്കുന്നത്. ഇപ്പം ഞങ്ങളുടെ ബാക്ക് സൈഡിലെ പറമ്പാണ്, അതിൽ ഫുള്ള് വെള്ളം. ഞങ്ങളുടെ ഒരു കൊലക്കാരായ വാഴയായിരുന്നത്. അതി ഇനിയിപ്പോൾ വെള്ളമൊക്കെ കയറി അത് ചീഞ്ഞു പോകുന്നതാണ് തോന്നുന്നത്. ഇത് ഞങ്ങളുടെ ബെഡ്റൂമിൽ നിന്നുള്ള വ്യൂ ആട്ടോ. മേളിൽ നിന്ന് നോക്കുമ്പോൾ ഈ പറമ്പിൽ എന്തോരം വെള്ളമുണ്ടെന്ന് ശരിക്കും അറിയും. ഇത് കണ്ടോ, സൈഡിലെ റോഡൊക്കെ വെള്ളം കയറി. ഞാൻ ആദ്യമായിട്ട് എങ്ങനെ കാണുന്നത്, എനിക്കിത് കണ്ടപ്പോൾ ആദ്യം ഒരു തമാശയായിട്ട് തോന്നി. പിന്നീടാണ് നമ്മൾ ഇതാ കഴിഞ്ഞ കൊല്ലവും അതിന് മുന്നത്തെ കൊല്ലമൊക്കെ ഉണ്ടായ പ്രളയത്തിനെ കുറിച്ച് ആലോചിച്ചപ്പോഴാണ് ഇതിൻ്റെയൊക്കെ ഒരു ഇൻറ്റൻസിറ്റി മനസ്സിലാവുന്നത് കേട്ടോ. ഇപ്പോൾ മഴ വീണ്ടും ശക്തി വെച്ച് തുടങ്ങിയിട്ട് നല്ല മഴയായി തുടങ്ങി. കണ്ടോ, എൻ്റെ ഫോണിലോട്ടൊക്കെ വെള്ളം വീഴാൻ തുടങ്ങി. ഞാൻ ദേ പാടത്തിൻ്റെ കുറച്ചും കൂടി അടുത്തോട്ട് അങ്ങോട്ട് ചെന്നിട്ടുണ്ട്. കണ്ടോ, ഇപ്പോൾ ഒരു പുഴ പോലെ ഒന്നുള്ളേ. ആ ലെഫ്റ്റ് സൈഡിൽ ചെറിയ രണ്ട് വാഴ കണ്ട, അവിടെ ഒരു കുളമാണ് ഉള്ളത് ആ വാഴത്തോട്ടം നനയ്ക്കാൻ വേണ്ടി. അപ്പം അതും ഈ പാടമൊക്കെ ഒരേ ലെവലിലായി, വെള്ളം അത്രയും നിറഞ്ഞ് ആ കുളം ഏകദേശം നല്ല ആഴമുണ്ട്.
കണ്ടില്ലേ എല്ലായിടത്തും വെള്ളമായി. ഞാനിവിടെ ഇപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 3 കൊല്ലം ആവുന്നു. ഇതിനിടയിൽ ഞാൻ ആദ്യമായിട്ട് ഈ പാടം ഇത്ര ഇതിൽ നിറഞ്ഞു നിൽക്കുന്ന കാണുന്നത്. ചുറ്റുപാട് ഇത്രയും വെള്ളമൊന്നും ഞാൻ ഇതിന് മുന്നേ 2 കൊല്ലവും കഴിഞ്ഞ കൊല്ലം പ്രളയം ഉണ്ടായി, അതിന് മുന്നത്തെ കൊല്ലവും പ്രളയം ഉണ്ടായി. പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഇത്രയും വെള്ളം ബാക്കിലൊക്കെ പറമ്പിലൊക്കെ വെള്ളം കയറിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ സുരക്ഷിതരായിട്ടിരിക്കുക. ഒന്നാതെ കൊറോണ ഉണ്ട്, അപ്പോൾ അതനുസരിച്ച് എല്ലാവരും പ്രിക്കോഷൻസ് ഒക്കെ എടുത്ത് സൂക്ഷിച്ച് വീട്ടിൽ തന്നെ ഇരിക്കാൻ ശ്രമിക്കുക.